ഈ ആഴ്ച നമ്മൾക്ക് എഴുത്തെഴുതിയിരിക്കുന്നത് ദിനകരാണ്. വിവാഹത്തെക്കുറിച്ചാണ് എനിക്ക് പ്രധാനമായും അറിയേണ്ടത്. എൻ്റെ ജാതകപ്രകാരം വിവാഹം നടക്കുമോ എന്നാണ് പ്രത്യേകമായി നോക്കേണ്ടത്. കാരണം 14 വർഷമായി ഞാൻ വിവാഹാലോചനയുടെ പുറകെ നടക്കുന്നു. വിവാഹം ശരിയാകാത്തത് മൂലം ഞാൻ ആകെ വിഷമമാണ്. എൻ്റെ ഗൾഫിലുള്ള നല്ല ജോലിയും നഷ്ടപ്പെടുത്തി. 5 വർഷമായി ഞാൻ കൂടുതൽ പരിശ്രമിക്കുകയാണ്, പക്ഷേ അതിൻ്റെ ഫലം കാണുന്നില്ല. എന്തു പ്രതിവിധിയാണ് ഞാൻ ഇപ്പോൾ അനുഷ്ഠിക്കേണ്ടത്? സ്വയംവര അർച്ചനയും സ്വയംവര ഹോമവും എല്ലാം കഴിച്ചു, പക്ഷേ യാതൊരുവിധ ഫലവും ഉണ്ടായില്ല. ജാതകപ്രകാരം ഇപ്പോൾ ശ്രമിച്ചാൽ നടക്കുമോ? ഏത് രീതിയിലുള്ള പ്രതിവിധി ചെയ്യണം എന്നുള്ളതാണ് ദിനകർ ചോദിച്ചിരിക്കുന്നത്. തിരുവാതിരയാണ് ദിനകരൻ്റെ നക്ഷത്രം. 44 വയസ്സ് കഴിഞ്ഞു ദിനകരന്. ദിനകരന് 38 വയസ്സിന് ശേഷം ബുധൻ്റെ ദശാകാലമാണ്. ജാതകപ്രകാരം നടന്നുകൊണ്ടിരിക്കുന്നത് ദശാപഹാരങ്ങളൊന്നും വലിയ രീതിയിൽ ദോഷം പറയുന്നില്ലെങ്കിൽ കൂടി ജാതകപ്രകാരം ശുക്രനും കളത്രഭാവത്തിൻ്റെ അധിപനും ദോഷപ്രദമായിരിക്കുന്ന രാശിയിലാണ് നിലനിൽക്കുന്നത്. അതിനാൽ തന്നെ പൂർവ്വജന്മാർജിതമായിരിക്കുന്ന വിവാഹ ദുരിത ദോഷം ജാതകപ്രകാരം പറയുന്നുണ്ട്. ഈ പൂർവ്വജന്മാർജിത വിവാഹ ദുരിത ദോഷം മാറുവാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിരിക്കുന്ന ചില പൂജാവിധികളുണ്ട്. അതല്ലാതെ സ്വയംവര അർച്ചനയും സ്വയംവര യന്ത്രം ധരിച്ചതുകൊണ്ടോ സ്വയംവര ഹോമം നടത്തിയതുകൊണ്ടോ തന്നെ പ്രത്യേകമായുള്ള രീതിയിലുള്ള മാറ്റങ്ങളൊന്നും തന്നെ സാധ്യമാകില്ല. കാരണം ഈ പൂർവ്വജന്മാർജിത ദുരിത ദോഷങ്ങൾ മാറുവാൻ വേണ്ടിയിട്ട് ഉമയുടെയും മഹേശ്വരൻ്റെയും, അതായത് ശിവപാർവതിമാരുടെ വെള്ളിയിലുള്ള പ്രതിമയുണ്ടാക്കി അത് ബ്രാഹ്മണനെ കൊണ്ട് അതിലേക്ക് ദുരിതദോഷങ്ങളെ ആവാഹിച്ച് വിധിപ്രകാരം ആവാഹിച്ച് ദക്ഷിണ കൊടുത്ത് വാങ്ങി മഞ്ഞപ്പട്ടിൽ പൊതിഞ്ഞ് വാചകം പറഞ്ഞ വിധിപ്രകാരം അതേ ബ്രാഹ്മണന് തന്നെ ദാനം കൊടുക്കുമ്പോഴാണ് പൂർവജന്മാരുടെ ദുരിതദോഷം അകലുന്നത്. ഒപ്പം തന്നെ ഉമയുടെയും മഹേശ്വരൻ്റെയും പ്രീതി കൈവരികയും താങ്കൾക്ക് മംഗല്യസിദ്ധി ഉണ്ടാവുകയും ഫലമാണ്. തിരുവാതിര നക്ഷത്രപ്രകാരം ഈ കഴിഞ്ഞ മെയ്മാസം 8-ാം തീയതി മുതലൊക്കെ ഇങ്ങോട്ടായിട്ട് ചാരവശാൽ 11-ാം ഭാവത്തിൽ വ്യാഴൻ അനുകൂല രാശിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിവാഹത്തിന് പറ്റിയതായിരിക്കുന്ന സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനാൽ ഈ പറഞ്ഞിരിക്കുന്നതായ വിവാഹ ദുരിത ദോഷം മാറ്റുക എന്നുള്ള കർമ്മങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ താങ്കൾക്ക് മംഗല്യസിദ്ധി ഉണ്ടാകുന്നതാണ്. പക്ഷേ അതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, താങ്കളുടെ കുടുംബപരമായിട്ടുള്ള വല്ല ദോഷങ്ങളും കൂടി ഇതിൽ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയണം എന്നുള്ളതാണ്. കാരണം സർപ്പദോഷങ്ങളോ പ്രേതദുരിതങ്ങളോ ഉണ്ടായെങ്കിൽ ഈ പറഞ്ഞ വിവാഹപരമായിരിക്കുന്ന കാര്യങ്ങളിൽ തടസ്സങ്ങൾ നിലനിൽക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ ജാതകപ്രകാരമുള്ള പരിഹാരങ്ങൾ മാത്രം നടത്തിയതുകൊണ്ട് പൂർണ്ണമായുള്ള രീതിയിലുള്ള പരിഹാരം ആകുന്നു ില്ല. അതിനാൽ നല്ലൊരു ദൈവജ്ഞനെ നേരിൽ കണ്ട് ഈ പറഞ്ഞിരിക്കുന്നതായ ജാതകത്തിനോടൊപ്പം തന്നെ താങ്കളുടെ കുടുംബപരമായിരിക്കുന്ന പ്രശ്നവും വെപ്പിച്ച ശേഷം കുടുംബപരമായുള്ള ദോഷങ്ങൾ നീക്കി ജാതകപ്രകാരമുള്ള പൂർവ്വജന്മാർജിത വിവാഹ ദുരിതവും നീക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ താങ്കൾക്ക് മംഗല്യഭാഗ്യം സിദ്ധിക്കുന്നതാണ്. ഏകദേശം 1 വർഷത്തിനുള്ളിൽ തന്നെ താങ്കളുടെ വിവാഹപരമായിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ തടസ്സങ്ങളെല്ലാം തന്നെ നീങ്ങി ഉടൻ തന്നെ മംഗല്യസിദ്ധി കൈവരുന്നതാണ്.